Hello ladies and gentlemen, welcome to my YouTube channel Malluland. അപ്പോ ഞാൻ വിഷ്ണു കേങ്കാദർ. നമ്മളിപ്പോ ഒന്നുള്ളത് ഒരു സസ്പെൻസ് സ്ഥലത്താണ്, എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് കേട്ടാ മനസ്സിലാവും ഏത് സ്ഥലമാണ്. ഓക്കെ, കണ്ടിട്ടേ ഈ സ്ഥലം. അപ്പോ നമ്മുടെ ഊട്ടിയിലേക്കുള്ള എക്സ്പ്ലോറേഷൻ പരിപാടിയായിട്ടാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. ചാനലിലുള്ള എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ചകളോ കണ്ടായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. പടത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാൻ പറ്റാഞ്ഞ്. ഇനി എന്തുപോലെ ഊട്ടിയിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള പരിപാടിയായിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിൽക്കാണ്ട് തുടങ്ങാം. അപ്പം ഇവിടെ കമോ. കാണുന്നതാണ് ഊട്ടി നഗരം. ബ്രിട്ടീഷുകാർ പണിഞ്ഞതും പുതിയതായിട്ട് നാട്ടുകാർ പണിഞ്ഞതും ഉൾപ്പെടെയുള്ള ബിൽഡിങ്ങുകൾ ഇഷ്ടം പോലെ ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നല്ല ക്രിസ്മസ് ട്രീ പോലുള്ള മരങ്ങൾ ഇവിടെ നിന്ന് നോക്കാൻ നല്ല രസമാണ് കേട്ടോ, അടിപൊളി. ഇടയ്ക്കിടയ്ക്ക് കൃഷികളൊക്കെ കാണാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട ഊട്ടി അല്ല കേട്ടോ. ഇപ്പൊ ഊട്ടിക്ക് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ വീടുകള്, ഒരുപാട് കൃഷിസ്ഥലങ്ങള്. തേയില മാത്രമല്ല കേട്ടോ, ഇപ്പൊ ഇവിടെ ക്യാബേജ്, ക്യാരറ്റ്, അതുപോലെ തന്നെ പച്ചമുളക്, അതുപോലെ മല്ലിയില, അങ്ങനെയുള്ള ഈ നഗരത്തിനിടയ്ക്കും അകത്തും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ കൃഷികൾ ജരിപുരാ വരുന്നുണ്ട്. നേരത്തെ കുറെയൊക്കെ ഒരു 80% തേയിലയായിരുന്നെങ്കിൽ ഇന്ന് സാധാരണ മറ്റുള്ള പച്ചക്കൃഷികളിലേക്കൊക്കെ ഇവിടെയുള്ളവർ തിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തേയില ഫാക്ടറികള് ഇവിടെ തന്നെ തേയില ലൂസിന് നല്ലതുപോലെ കച്ചവടം ചെയ്യുന്നുണ്ട്. കാപ്പി ഉൾപ്പെടെയുള്ളത് കയറ്റുമതിയെക്കാളും അതുപോലെ തന്നെ ഇവിടെ ആവശ്യക്കാർ വന്ന് ഇഷ്ടംപോലെ മേടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ ഊട്ടി നഗരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. നമ്മളൊരു ചെറിയ വഴികൾ, ഈ വഴി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വഴി കണ്ടത് മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു. നമ്മൾ ഈ വഴി ചെറിയ വഴിയാണ്, ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റാത്ത വഴിയാണ്. നമുക്ക് ആ വഴിയൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ഊട്ടിക്ക് നഗരത്തിനകത്തോടുള്ള വഴികളൊക്കെ ചെറിയ ഇടുങ്ങിയ വഴികളാണ് കേട്ടോ. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇച്ചിരി പ്രയാസമാണെങ്കിലും, ചെറിയ വണ്ടികളൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, വലിയൊരു വണ്ടി ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ നമ്മൾ പെട്ടുപോകും കേട്ടോ. നഗരത്തിനുള്ളിലാണെങ്കിലും ഇപ്പൊ ശരിക്കും ഈ ലോക്ക്ഡൌണിന്റെ ഒക്കെ സമയമായിട്ട് ബന്ധപ്പെട്ട് നല്ല കാട് പിടിച്ചെടുപ്പുണ്ട്. ആ വണ്ടി ലൈറ്റ് ഇട്ട് കാണിച്ച് വേറെ ഇച്ചിരി പ്രയാസം, നമ്മൾ ഒതുക്കി കൊടുക്കേണ്ടി വരും. നമ്മൾ ഈ ഇറക്കം ഇറങ്ങി ചെല്ലുന്നത് ഊട്ടി നഗരത്തിലേക്കാണ് കേട്ടോ. ഇഷ്ടം
പോലെ വണ്ടികളൊക്കെ ഇങ്ങനെ ഉണ്ട്. ലോക്ക്ഡൗണിന് ശേഷം ഇപ്പം ഒന്ന് ആൾക്കാരൊക്കെ ഒന്ന് സജീവമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതുപോലെ പഴയ ഊട്ടി അല്ല കേട്ടോ, ഇപ്പൊ ഊട്ടിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു നല്ല എന്താ പറയുന്നത്, ആ കാണുന്ന കൃഷിയിടങ്ങളൊക്കെ കേട്ടോ, ടൗണിന് നടുക്കും ഇതുപോലുള്ള കൃഷിയിടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല പച്ചപ്പ് ഹരിതാവയൊക്കെയാണ് കേട്ടോ ഊട്ടി നഗരം. ഇപ്പോഴും ആ ഒരു എന്താ പറയുന്നത് പുതിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ പഴയ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഹരിതാപം ഒക്കെ അവിടെ തന്നെ നിലനിൽപ്പുണ്ട് ഇപ്പോഴും കേട്ടോ. ഇഷ്ടം പോലെ വണ്ടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ എന്തു പറയുന്ന ഇപ്പം എന്താ നമുക്ക് ഇവിടെ കൂടുതലും പ്രൈവറ്റ് വണ്ടികളും ഒരുപാട് ടൂറിസ്റ്റും ആൾക്കാരും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാരും ടാക്സി വണ്ടികളേക്കാൾ കൂടുതൽ സ്വന്തമായിട്ട് വണ്ടി എന്തു പറയുന്ന എടുത്തിട്ട് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്യുക. ഒരുപാട് പേരിപ്പം വീടുകളിലൊക്കെ ഇരുന്ന് ലോക്ക്ഡൌണിന് ശേഷം പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ. ഇവിടെ കൂടുതൽ ആൾക്കാർക്കും മാസ്ക് ഒക്കെ കുറവാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരൊക്കെ മാസ്ക് വെക്കാനുണ്ട്. രാവിലെ ഞാൻ ഇറങ്ങിയൊക്കെയപ്പം പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ മാസ്ക് വെക്കാതെ കുറെ പോലീസുകാർ ഇങ്ങനെ നിൽക്കുന്നത്. അവർക്ക് എന്നൊരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഇതാണ് പ്രശ്നം, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി മുമ്പേ ഒരു വണ്ടി പോകുന്നതൊക്കെ എവിടെങ്കിലും കൊണ്ടങ്ങ് ഒതുക്കും. ഇവിടെ 350 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സൈഡ് സീയിങ്ങിന് വേണ്ടി ബസ്സിൽ എല്ലാടെ നമ്മളെ കൊണ്ടുപോകും കേട്ടോ. ഒരു ദിവസം പെർ ഹെഡിന് 350 രൂപ കൊടുത്താൽ മതി. സൈഡ് സീയിങ്ങിന് എല്ലായിടത്തും നമ്മളെ കൊണ്ടുപോകും. എല്ലാ സ്ഥലങ്ങളും നമ്മളെ എക്സ്പ്ലോർ ചെയ്തിട്ട് വൈകുന്നേരം നേരെ റൂമിൽ അവിടെ കൊണ്ടുവന്ന് തട്ടും. അതൊക്കെയാണ് പരിപാടികൾ. നമ്മളിപ്പോ സൂയിസൈഡ് പോയിന്റ് തൊട്ടപേട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത് കേട്ടോ. അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം കേട്ടോ. നമുക്ക് ഈ സിഗ്നല് ചുറ്റി അപ്പുറത്തേക്കാണ്, റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. പല റോഡുകളും ക്ലോസ് ചെയ്ത് വെച്ചിട്ട് അതിപ്പോഴും തുറന്നിട്ടൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ശാന്തമായി വരുന്നതേ ഉള്ളൂ, ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം ഒന്ന് ഉണർന്നു വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ അത്രയ്ക്ക് ആൾക്കാരുടെ തിരക്കും ബഹളങ്ങളും ഒന്നും ഇല്ല. ഇങ്ങനെ പതുക്കെ പതുക്കെ ഓണായി വരണം. പൈൻ മരത്തിന്റെയും കാറ്റാടി മരത്തിന്റെ ഇടയ്ക്കൂടുള്ള യാത്രയാണ് കേട്ടോ, സൂപ്പറാണ്. ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, എല്ലാ മരങ്ങളും തളിരിട്ട് പൂത്തൊക്കെ നിൽക്കുന്ന സമയമാണ് കേട്ടോ. കളറുള്ള പൂക്കളൊന്നും അല്ല, പക്ഷെ ഒരു ചാര കളറില് വെള്ള കളറിലൊക്കെ ഉള്ള പൂക്കളാണ്. പിന്നെ റോഡ് സൈഡിലൊക്കെ മഞ്ഞ കളറുള്ള പൂക്കൾ ഇങ്ങനെ പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ, ചെറിയ ചെറിയ ചെടിക്കകത്ത്. നല്ല രസമുണ്ട്. റോഡൊക്കെ കൊറേ നന്നായിട്ടുണ്ട് കേട്ടോ, എല്ലാം അടിപൊളിയായിട്ടുണ്ട് റോഡൊക്കെ. ഹലോ ഗൈസ്, നമ്മളുള്ളത് തൊട്ടപേക്ക പീക്കിലാണ്. തൊട്ടപേക്ക പീക്ക് എന്ന് പറയുമ്പോൾ ഊട്ടിയിൽ അത്യാവശ്യം അറിയപ്പെടുന്നൊരു സ്ഥലമാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാണാനൊക്കെ ഉണ്ട്. സൂയിസൈഡ് പോയിന്റ്, അതുപോലെ തന്നെ വലിയൊരു ടവർ, വാച്ച് ടവർ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം, വെറുതെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇവിടെ ചുറ്റും മനോഹരമായ സ്ഥലമാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണ്. നല്ല ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും, കോടമഞ്ഞ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും കേട്ടോ. നല്ല തണുപ്പുണ്ട്, ദൂരോട്ടൊന്നും ഒരു വ്യൂ ഇല്ല കേട്ടോ. ഫുള്ള് മഞ്ഞാണ്, ഫുള്ള് മഞ്ഞ്. ഹലോ ഗായ്സ്, ഒരു ഇടനാഴി പോലൊരു സംഭവമാണ് കേട്ടോ. മേളിൽ നെറ്റൊക്കെ അടിച്ചിട്ട് ഒരു സാധനം. നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് ഫുള്ള് സ്റ്റെപ്പാണ്, ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി 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 പോകണം.
ഒരുപാട് പേര് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇവിടെ കാണാനൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. ഫോട്ടോ അതി മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഈ ദൊഡ്ഡബീക്ക പേക്കിൻ്റെ ഒരറ്റത്തുള്ള പ്രദേശമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്ന് ഇരിപ്പുണ്ട്. ഇവിടെ നോക്കി അന്യ വ്യൂ ആണ് കേട്ടോ. അന്യ മഞ്ഞ കേട്ടോ. ഓടെ ഇങ്ങനെ വരിക, കയറുക ഇറങ്ങുക, കയറുക ഇറങ്ങുക, ഇത് തന്നെ പരിപാടി. ഇതിപ്പോൾ നട്ടുവെച്ച സമയമാണ് കേട്ടോ, 2 മണിയായിട്ടുണ്ട്. നമ്മളിവിടെ ഒരു വ്യൂ സൈറ്റ് ഉണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റിയ ദൂരോട്ടൊക്കെ കാണാൻ പറ്റുന്നൊരു സ്ഥലം. പറഞ്ഞിട്ടേ അത് കേട്ടോ, അന്യായ വ്യൂ ആണ്, അന്യായ വ്യൂ, ഒരു രക്ഷയില്ല. കച്ചവടക്കാരൊക്കെ താഴെ കാണാം, കുറെ ആൾക്കാരൊക്കെ. ഹലോ ഗൈസ്, അന്യായ തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല തണുപ്പ്. അതുപോലെ തന്നെ മഞ്ഞായിട്ട് കാണാനൊന്നുമില്ല, പക്ഷെ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത തണുപ്പ് കേട്ടോ. നല്ല വ്യൂ ഉള്ളൊരു സ്ഥലം കണ്ടപ്പോൾ അങ്ങ് നിർത്തിയതാ കേട്ടോ. ഇത് ദൊഡ്ഡബിദ്ര പേക്കിലേക്ക് കയറി വരുന്ന സ്ഥലമാണ് ഊട്ടിയിലേക്ക് കേട്ടോ. ഈ കാണുന്നതെല്ലാം കാറ്റാടിമരങ്ങളാണ്, ഫുള്ള് കാറ്റാടിമരം, നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഇപ്പോഴെന്തോ നല്ല സീസൺ, ടൂറിസ്റ്റുകളൊക്കെ എന്തോ പറയുന്നത്, ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ വീടുകളിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് അത്. ഇപ്പോൾ നമുക്ക് ഈ ടൂറിസ്റ്റ് പ്ലേസിലെല്ലാം വന്ന കണ്ടുകഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ മേളിൽ കയറിയപ്പോൾ ഇപ്പം ഫുള്ള് മഞ്ഞായിരുന്നു, കോടമഞ്ഞ് നിങ്ങൾ കണ്ടതാണ്. ഫുള്ള് കോടമഞ്ഞ് കയറി ഫുള്ള് നിൽക്കുകയാണ്, നല്ല ഫീൽ കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി. ഇത് ഇനിയും വിശേഷങ്ങൾ, ഊട്ടിയുടെ വിശേഷങ്ങളിവിടെ തീർന്നില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇനിയും കുറച്ച് വിശേഷങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ പോയിട്ടോ.